നമസ്കാരം താലിബാന് പിന്നാലെ പാകിസ്ഥാന് ഇരുട്ടിടി നൽകാൻ ചൈനയും എക്കാലത്തെയും മികച്ച സുഹൃത്തുക്കൾ വിശേഷിപ്പിക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും എന്നാൽ ഏത് ചതിയിലൂടെയും ഉദ്ദിഷ്ടകാരൻ നേടിയെടുക്കുന്നതിൽ കുപ്രസിദ്ധിയുള്ളവരാണ് ചൈനീസ് കമ്പനികൾ പാകിസ്ഥാനിൽ ഊർജ മന്ത്രാലയം നടത്തിയ ടെൻഡർ പ്രക്രിയയിൽ വ്യാജരേഖകളുമായി എത്തിയ ചൈനീസ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി പാകിസ്ഥാനിലെ നാഷണൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡെസ്പാഷ് കമ്പനിയാണ് ചൈനീസ് സ്ഥാപനത്തെ ഒരു മാസത്തേക്ക് തങ്ങളുടെ ബിഡിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് തടഞ്ഞത് സർക്കാർ ഉടമസ്ഥതയിലുള്ള അനുബന്ധ സ്ഥാപനമാണ് ചൈനയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ഇത് ചൈന പാക് ബന്ധത്തെ എപ്രകാരം ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും സാമ്പത്തിക സഹായം വാരിക്കോർ നൽകി പാകിസ്ഥാനെ ചൈന കടക്കണിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യമായ ശ്രീലങ്കയും ചൈനയുടെ കടക്കണിയിൽപ്പെട്ട സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ലോകരാജ്യങ്ങളും സംഘടനകളും പാകിസ്ഥാന് വായ്പ മടിക്കുമ്പോൾ വമ്പൻ പദ്ധതികളുമായാണ് ചൈന പാകിസ്ഥാനെ കുരുക്കിലാക്കുന്നത് പ്രോജക്ടുകൾക്ക് പണം അനുവദിച്ച് ആ പദ്ധതികൾ തങ്ങളുടെ കമ്പനികളെ കൊണ്ട് പൂർത്തീകരിക്കണം എന്ന നിബന്ധനയും ചൈന വയ്ക്കാറുണ്ട് അതിനാൽ തന്നെ വമ്പൻ പദ്ധതികൾ പൂർത്തിയാക്കുമ്പോഴും അത് നാടിന് സമ്പദ് വ്യവസ്ഥയിൽ ചലനമുണ്ടാക്കാറില്ല അതേസമയം പാകിസ്ഥാന് താലിബാൻ ഭീകരർ രണ്ടു ദിവസം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസും അഫ്ഗാനിസ്ഥാനിലെ കാം എയറും കാബൂളിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള യാത്രാ നിരക്ക് കുറച്ചില്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് കാബൂളിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള ഓരോ ടിക്കറ്റിനും പി ഐ എ രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വരെ ഈടാക്കുന്നുണ്ട് ഇങ്ങനെ അമിതമായി ഈടാക്കാൻ തുടങ്ങിയതിനു ശേഷം താലിബാൻ എയർലൈൻസിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതും അവഗണിച്ച് അമിത യാത്രാ നിരക്കാണ് ഇപ്പോഴും ചുമത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ സാഹചര്യത്തിലാണ് താലിബാൻ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് താലിബാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് വിമാന കമ്പനികൾ നിയമങ്ങൾ ലംഘിച്ചാൽ പിഴ ചുമത്തുകയും ശിക്ഷിക്കുകയും ചെയ്യും ഇനിയും യാത്രാനിരക്ക് കുറച്ചില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമെന്നും ഏർപ്പെടുത്തുമെന്നും താലിബാൻ ഭീകരർ തുറന്നടിച്ചു അതേസമയം അഫ്ഗാനിൽ നിന്ന് യുഎസ് സൈനികരെ പിൻവലിച്ച ശേഷം അഫ്ഗാനിസ്ഥാനിൽ കൊടിയ പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം നിരവധി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീണ്ടും അഫ്ഗാനിൽ സ്ഫോടനമുണ്ടായി ഐ എസ് ഭീകരരാണ് അഫ്ഗാനിസ്ഥാനിലെ ഷിയാ പള്ളി ആക്രമിച്ചത് ഒരാഴ്ചക്കിടെ ഷിയാ വിഭാഗങ്ങളുടെ ആരാധനാലയ നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമായിരുന്നു ഇത് സംഭവത്തിൽ പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാണ്ടഹാറിലെ പള്ളിക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായത് ചാവേർ ആക്രമണമാണ് തങ്ങൾ നടത്തിയതെന്നും കുദ്ദൂസിലെ ആക്രമണവും കാണ്ടഹാറിലെ ആക്രമണവും തങ്ങൾ നിശ്ചയിച്ചതാണെന്നും ഐ എസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഐക്യരാഷ്ട്ര രക്ഷാ കൗൺസിൽ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കൊടുംക്രൂരതകൾ തങ്ങളാണ് ചെയ്തതെന്ന പ്രസ്താവനയുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര രംഗത്തെത്തിയത് ഓഗസ്റ്റ് മാസത്തിൽ കാബൂൾ താലിബാൻ പിടിച്ച ശേഷം നിരവധി സ്ഫോടനങ്ങളാണ് അഫ്ഗാനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുവരെ നടന്നത് അഫ്ഗാനെ തങ്ങളുടെ അധീനതയിലാക്കാനുള്ള ശക്തമായ നീക്കമാണ് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഐ നടത്തുന്നത് മുൻ അഫ്ഗാൻ ഭരണകൂടത്തിനെതിരെ ഐ എസിനെ ഉപയോഗപ്പെടുത്തിയ താലിബാന് ഐ എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുറിതികൾ തിരിച്ചടിയാവുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ സമാധാനവും മനുഷ്യാവകാശവും സംരക്ഷിക്കുമെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന താലിബാന് പക്ഷേ ഐ എസ് ഭീകരർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാനാവാത്ത അവസ്ഥയാണുള്ളത് ഇനിയും സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ രാജ്യത്തുണ്ടാകാൻ സാധ്യതയുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്